ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ദിസ് ഇസ് ഗോപിചന്ദ്രൻ. നമ്മൾ ഇതിൻ്റെ മുന്നുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ബെയർ കോൾ സ്പ്രെഡ് നിഫ്റ്റിയിലായിരുന്നു. ഓക്കെ, സോ സെയിം സ്ട്രാറ്റജി നിങ്ങൾക്ക് ഫിൻനിഫ്റ്റിയിൽ അപ്ലൈ ചെയ്യാം. കാരണം നിങ്ങൾക്ക് അറിയാം, ട്യൂസ്ഡേസ് ആണ് ഫിൻനിഫ്റ്റിയിലെ എക്സ്പയറി. ഓക്കെ, തേഴ്സ്ഡേസ് ആണ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിലെ എക്സ്പയറി. അപ്പോൾ നമുക്ക് രണ്ട് എക്സ്പയറീസ് ഉണ്ട്. ഫിൻനിഫ്റ്റിൻ്റെ എക്സ്പയറി ട്യൂസ്ഡേ ആണ്, ഇന്ന് ട്യൂസ്ഡേ ആണ്. സോ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കിയിട്ടുള്ളത്. സെയിം സ്ട്രാറ്റജി എങ്ങനെ നിങ്ങൾക്ക് ഫിൻനിഫ്റ്റിയിൽ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ബെയർ കോൾ സ്പ്രെഡ് സെലക്ട് ചെയ്യാം. ATM+2, ATM+4 എത്ര ലോട്ട്സ് ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഫിൻനിഫ്റ്റിയിൽ ഓവർ ലോട്ട്സ് ഒന്നും ട്രേഡ് ചെയ്യുന്നില്ല. ഗ്രാജുവലി ഞാൻ ഇൻക്രീസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, സോ 10:30 സ്റ്റാർട്ട് ടൈം ആക്കാം. നിങ്ങൾക്ക് 10:00 മുതൽ സ്റ്റാർട്ട് ടൈം കൊടുക്കാം. 10 to ഈവനിങ് ഒരു 3:10 വരെ അല്ലെങ്കിൽ 3:15 വരെ നിങ്ങൾക്ക് കൊടുക്കാം. 1500 രൂപ നിങ്ങൾ സെയിം സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതി. അത് കൊടുത്തു കഴിഞ്ഞ് നിങ്ങൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാവിലെ ഓഫീസിലേക്കൊക്കെ പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾക്കിത് ചെയ്യാം. നിങ്ങൾ ഫുൾ ടൈം ഇരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ബാക്കിയുള്ള സ്ട്രാറ്റജീസിൽ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. 1500 ആണ് സ്റ്റോപ്പ് ലോസ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പേ ഓഫ് ഗ്രാഫ് ഈ ഇതിലാണ് ഇപ്പോൾ ട്രേഡ്സ് നടന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇങ്ങനെയാണ് ട്രേഡ്സ് നടന്നത്. ഓട്ടോമാറ്റിക്കലി ഓൾറെഡി ട്രേഡ്സ് നടക്കുന്നുണ്ട്. സോ ഓൾമോസ്റ്റ് ഈ ട്രേഡിൽ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 14.3, ഒരു 10 പോയിൻ്റ്, ഒരു 800 രൂപീസ് നമുക്ക് രണ്ട് ലോട്ടിൽ കിട്ടും. ഓക്കെ, യാതൊരുവിധ ടെൻഷനും ഇല്ല. ആകെ ഇൻവെസ്റ്റ് ചെയ്ത് എത്ര, രണ്ട് ലോട്ടിനും കൂടി എത്ര വേണം മാക്സിമം? ചെറിയൊരു എമൗണ്ട് മതി. ഓക്കെ, സോ ഞാൻ നിങ്ങൾക്ക് ഫിൻനിഫ്റ്റിൻ്റെ ഇത് കാണിച്ചു തരാം. എങ്ങനെയാണ് സ്ട്രാറ്റജീൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. നമ്മൾ ATM+2 ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, 19100 അല്ലേ, ഓൾമോസ്റ്റ് ഇത്രയാണ് വരിക. ആദ്യം നമ്മൾ 19100 സെല്ല് ചെയ്തു. വളരെ കുറച്ച് ഫാർ OTMs ആണ് അല്ലേ, വളരെയധികം വ്യത്യാസമുണ്ട്. സോ നമ്മൾ എപ്പോഴും നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം, മാക്സ് ലോസ് നമുക്ക് ചെറിയ റിസ്ക്കും ചെറിയ ലോസും. ഇനി നിങ്ങൾക്ക് 500 രൂപ വരെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയാണോ റിസ്ക് എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ടാർഗറ്റും നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് 400 രൂപ ഇവിടെ ടാർഗറ്റ് കൊടുക്കണമെങ്കിൽ 400 രൂപ കൊടുക്കാം. അതേപോലെ തന്നെ റിസ്ക്, ഇത് മാക്സ് ലോസ് 3500 ആണ്. നിങ്ങൾക്ക് മാക്സ് ലോസ് ഇപ്പം ഞാൻ കൊടുത്തിരിക്കുന്നത് 1500 ആണ്. ഓക്കെ, സോ ഫിൻനിഫ്റ്റി ഇപ്പം 18900 നിന്ന് ഒരു 1500 എന്ന് പറയുമ്പോൾ 19000 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ലോസ് വരുള്ളൂ. ഓക്കെ, 1500 രൂപ, അതും എക്സ്പയറി ഡേ ആണ്. മാക്സിമം തീറ്റ ഡി കെ ബെനിഫിറ്റും എനിക്ക് കിട്ടും. ഓക്കെ, സോ 74% പ്രോബിലിറ്റി, ഇത് കണ്ടില്ല നിങ്ങൾ, പ്രോബിലിറ്റി ഓഫ് വിന്നിങ് ദ ട്രേഡ്, ഇതാണ് മോർ ഇമ്പോർട്ടൻറ്റ്. 74% നിങ്ങൾ വിൻ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, നിങ്ങൾക്ക് ആകെ മാർജിൻ വരുന്നത് വെറും 20,000, ഫിൻനിഫ്റ്റിയിൽ വെറും 20,000 മാർജിൻ. സോ ഈ സ്ട്രാറ്റജി സെയിം നമ്മളെ ആൽഗോയില് നിങ്ങൾ രാവിലെ തന്നെ ഇത് അപ്ലൈ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഞാൻ രണ്ട് സ്ട്രാറ്റജീസ് ഇന്ന് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഒന്ന് അയൺ കൗണ്ടറും ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അയൺ കൗണ്ടറിൽ നിങ്ങൾക്ക് കാണാം, സെയിം നമ്മൾ ഇതിൻ്റെ മുന്നേ ഡിസ്കസ് ചെയ്ത സ്ട്രാറ്റജി തന്നെയാണ്. ഓക്കെ, സോ എങ്ങനെയാണ് ഫിൻനിഫ്റ്റിയിൽ ബെയർ കോൾ സ്പ്രെഡ് സ്ട്രാറ്റജി, എക്സ്പയറി ഡേ സ്ട്രാറ്റജി ചെയ്യേണ്ടത് എന്നാണ് ഇപ്പോൾ ഞാനിവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നമ്മളെ ഗ്ലോബൽ ആൽഗോസിൽ കയറിയിട്ട് ഈ സ്ട്രാറ്റജി ഇതേപോലെ തന്നെ ഡിപ്ലോയ് ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു ആൾ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.